പട്ടണത്തിന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർകൾ അദ്ദേഹത്തെ നമുക്ക് പ്രണാമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ പ്രണാമ മലയാള വിശേഷങ്ങൾ അദ്ദേഹവുമായി നമുക്ക് പങ്കുവയ്ക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. പ്രണാമ മലയാളിലെ എല്ലാ ക്ഷേത്ര നടകളിലും ഹോമം നടത്തുന്നുണ്ടെന്ന് സാർ പറഞ്ഞിരുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? പ്രണവ മലയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് അഞ്ച് നാഗരാജ നാഗക്ഷേത്രങ്ങളുടെ ഒന്ന് തിരുപേരമംഗലത്ത് പിന്നെ എന്ന് പറയുന്ന നാഗരാജാവ്, അതുകൂടാതെ പ്രണവ മലയിൽ മറ്റൊരു നാഗരാജാവ്, പിന്നെ നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരുനാഗയക്ഷിയമ്മ, ഇത് തന്നെ കരുനാഗയക്ഷിയമ്മയ്ക്ക് സമ്പൂർണ്ണ പൂജ കൊടുക്കുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രമാണ്. ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. അപ്പോൾ ഈ അഞ്ച് നാഗക്ഷേത്രങ്ങളിലും ഹരിദ്രഹോമമുണ്ട്. അത് ഭഗവാൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഭഗവാൻ ഉണർന്നു കഴിഞ്ഞാൽ കന്യ അയല മുതൽ ഇടവപ്പത്തിനുള്ള സമയങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ തളിച്ചുകൊടുക്കൽ പൂജയാണ്. അതിവിശിഷ്ടമായ പൂജാ സംവിധാനമാണ് തളിച്ചുകൊടുക്കൽ പൂജ. ഭഗവാന് നൂറുംപാലും നേദ്യം കൊടുക്കുന്നൊപ്പം തന്നെ ഭഗവാനെ നൂറുംപാലിൽ കുളിപ്പിച്ച് അതിൽ കിടന്ന് അവർ ആനന്ദ നൃത്തമാടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് സമർപ്പിക്കുന്നവർക്ക് തന്നെ എൻ്റെ സൗഭാഗ്യം നൽകും. അതുകൊണ്ടാണ് എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ട് ഉണ്ടാവാൻ കാരണം. പിന്നെ എട്ട് ഗണപതി ക്ഷേത്രങ്ങളാണ്. എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങളുണ്ട്. പിന്നെ ദുർഗാദേവിക്ക് ചണ്ഡികാ ഹോമമുണ്ട്. അപ്പോൾ ദുർഗാദേവിക്ക് ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ ചണ്ഡിക ആരാണ്? പ്രാലസ്തൂലിത്തലഭ്യതേ മമഗിരി കാർത്യായനി ചണ്ഡികേ. ആരാണ് ചണ്ഡിക? അവിടെ കൃത്യമായിട്ട് പറയുന്നു ചണ്ഡിക എന്നാൽ പാർവതിയാണ്. അപ്പോൾ പാർവതി ദേവിക്കാണ് ചണ്ഡികാഹോമം നടത്തുന്നത്. അപ്പോൾ ദുർഗയുടെ മുമ്പിൽ ചണ്ഡികാഹോമം നടത്തുമ്പോൾ വിചാരിക്കുന്ന കാര്യം തന്നെ സാധിച്ചു കിട്ടുന്നു. പിന്നെ മഹാവിഷ്ണു ഭഗവാൻ 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം, അതേപോലെ ഉഗ്ര നരസിംഹ സുദർശന ഹോമം, അത് ത്രിസന്ധ്യയ്ക്കാണ് നടത്തുന്നത്. ഭക്തർക്ക് നേരിട്ട് പങ്കെടുക്കാം, ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനും 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം, ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കുന്നതിന്, ഇഷ്ടപ്പെട്ട വധൂവരന്മാർ ലഭിക്കുന്നതിനെല്ലാം വളരെ വളരെ ഗുണം ലഭിക്കും. ശനീശ്വരനാണെങ്കിൽ എണ്ണ ഹോമം നടത്താം, എണ്ണാഭിഷേകം നടത്താം, എണ്ണ ഹോമം നടത്താം. ബിസിനസ്സിലെല്ലാം വലിയ അഭിവൃദ്ധി. അതേപോലെ കണ്ടകശനി, ഏഴരശനി, ശനിദശയെല്ലാം നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കും. അതേപോലെ ഉഗ്രഭദ്രകാളിക്ക്, പാതിരാക്കാളിക്ക് ദേവിയുടെ തിരുസന്നിധിയിൽ 12 പാത്രം വലിയ കുരുതി വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്താം. അതേപോലെ ദാരിക നിഗ്രഹ ഹോമം, ശൂലിനി ഹോമം, ശത്രുവിനെ ഉന്മോലനം ചെയ്യുന്നതിന് വേണ്ടി ശൂലിനി ഹോമം, പ്രത്യങ്കിരി ഹോമം, അതേപോലെ തന്നെ വാർത്താളി ഹോമം. അപ്പോൾ ഓരോ ഹോമങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകും. പത്രയ്ക്ക് ഉഗ്രപ്രതാപത്തോടുകൂടിയാണ് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികൾ നടത്തുന്നത്. മുരുകൻ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം. നിങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ, ഒരു വീടില്ലാത്തവരാണെങ്കിൽ ഇതെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഷൺമുഖോ ഭൂമിപുത്രസ്യ, ഭൂമിയുടെ പുത്രനായ ഷൺമുഖൻ്റെ മുമ്പിൽ പഞ്ചാമൃത ഹോമം. ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയുടെ തിരുമുൻപിൽ നെയ്ഹോമമാണ് നടത്തുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ പ്രേമത്തിലേക്ക് തള്ളിവിടാതിരിക്കുന്നതിനും പ്രേമക്കുരുക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ചണക് ഹോമമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഏതൊരാൾക്കും ചണക് ഹോമം നടത്തുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കുന്ന ആദൃശ്യമായ ഒരു ശക്തി സ്വയം തിരിച്ചറിയാൻ സാധിക്കും. എല്ലാവിധത്തിലുള്ള ശാപങ്ങളും തീർക്കുന്നതിന് വേണ്ടി, സ്ത്രീശാപമായാലും ഏറ്റവും വലിയ ശാപമായാലും സർപ്പശാപമായാലും, ഏറ്റവും വലിയ ശാപമാണ് സർപ്പശാപം. ഈ സർപ്പശാപം തീർക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബ്രാഹ്മണശാപം എന്ന് പറയുന്ന ശാപം തീർക്കുന്നതിന് വേണ്ടിയാണെങ്കിലും, ദേവദേവൻ മഹാദേവൻ്റെ തിരുമുമ്പിൽ 81 കളങ്ങളിൽ നമശിവായ വത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ എല്ലാ ക്ഷേത്ര നടകളിലും സമ്പൂർണ്ണ ഹോമങ്ങൾ നടക്കുന്ന കേരളത്തിലെ ഏക യാഗഭൂമിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും അതോടനുബന്ധമായിട്ടുള്ള മറ്റ് 21 ദേവതാ ചൈതന്യങ്ങളും കൂടിയിരിക്കുന്ന പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും
നിങ്ങളെ പുണ്യഭൂമിയിൽ എത്തിപ്പെടണം. പിന്നെ ഭഗവാന്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം വിടുന്നതിനുള്ള സമയമായിട്ടില്ല. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള വീഡിയോ എല്ലാം ചെയ്യും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഭഗവാന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമുക്കിന്ന് നമ്മുടെ തിരുവേരമംഗലത്തിന്റെ തിരുസന്നിധിയിലേക്ക് മെയിൻ റോഡിൽ നിന്ന് നേരിട്ടുള്ള ഒരു 15 അടി വീതിയുള്ള ഒരു റോഡുണ്ട്. ആ റോഡാണ് ഏറ്റവും വലിയ ഭഗവാന്റെ അത്ഭുതം. നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പറയുന്ന പോലെ ഒരു മനുഷ്യ സ്ത്രീ ഒരു പാമ്പ് കുഞ്ഞിനെ പ്രസവിച്ചു ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കഥകളിലേക്കൊന്നും നമ്മൾ വരുന്നില്ല. നമുക്ക് യഥാർത്ഥത്തിൽ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ അതായത് ക്ഷേത്ര സങ്കേതത്തെ എതിർത്തു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി 15 അടി വീതിയിൽ ഭഗവാൻ തന്നെ സമ്മാനിച്ച മഹത്തായ ഒരു റോഡുണ്ട്. അവിടെ വരുന്നവർക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അത്ഭുതം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ അത്യത്ഭുതം. നമസ്കാരം, എൻ്റെ പേര് ഷൈനി, ഞാൻ അമ്പലപ്പുഴയിലാണ് താമസിക്കുന്നത്. യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഞാൻ സാറിൻ്റെ പ്രോഗ്രാം കണ്ടത്. ഞങ്ങൾക്ക് സാറ് ബാലാഘോഷങ്ങളൊക്കെ മാറ്റുമെന്ന് പറയുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ടൊരു വീട് പോലും വയ്ക്കാതെ പല പല ജ്യോത്സ്യന്മാരെയും കണ്ട് അവരെല്ലാം ഓരോ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലാതെ നമുക്കത് മാറ്റിത്തരികയോ അങ്ങനെയൊന്നും ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സാറിനെ കണ്ടപ്പോഴാണ് എന്നെ കണക്ക് ബാധാദോഷങ്ങളൊക്കെ ഉണ്ടെന്നും അഭിചാര ദോഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അന്നേരം അത് മാറ്റണമെങ്കിൽ 46,000 രൂപയായിരുന്നു അന്ന്. അന്നേരം നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നെ സാറ് ഒരു ഗണപതി ഏലസമെന്ന് അത് ഞങ്ങൾ കെട്ടി. ഒരു 2-3 മാസമായപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിട്ടി വീണ്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ സാറിനടുത്ത് പൂജയ്ക്ക് വരികയും ഈ ദോഷങ്ങളൊക്കെ സാറ് ആ വാങ്ങിച്ച് മാറ്റി തരികയും ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പൈസയൊക്കെ പെട്ടെന്ന് കിട്ടുകയും അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു വീട് ഞങ്ങൾ വെക്കുകയും അതിനകത്ത് താമസത്തിനാണേലും സാറിനെ കൊണ്ട് സമയമൊക്കെ എടുപ്പിച്ച് സാറാണ് ഞങ്ങൾക്ക് മുഹൂർത്തമൊക്കെ കുറിച്ച് തന്നതും അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഈ ഇടയ്ക്ക് നമുക്ക് ഈ ബാധാദോഷങ്ങൾ വരുമ്പോഴത്തേക്കും സാറ് ഗ്യാരണ്ടിയോട് കൂടിയുള്ള പൂജ ആയതുകൊണ്ട് പൈസയൊന്നും വാങ്ങിക്കാറില്ല. 1,000 രൂപ നമ്മളിങ്ങനെ ദക്ഷിണ മാത്രമേ കൊടുക്കത്തുള്ളൂ. എപ്പം വിളിച്ചാലും സാറ് ചിലപ്പോൾ ആദ്യമൊക്കെ എടുക്കാൻ ചിലപ്പോൾ സാറിന് തിരക്കൊണ്ട് പറ്റിയില്ലെങ്കിലും സാറ് നമ്മളായാലും തിരിച്ചായാലും വിളിക്കാറുണ്ട് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം നമ്മളിൻ്റെ അടുക്ക് പറയുമ്പോഴത്തേക്ക് സാറ് പറയും ദോഷങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് നമ്മളെ വിളിക്കുകയും പൂജ ഉള്ളപ്പം അതിന് വരണമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വരാറുമുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ പേരമംഗലത്ത് നാഗരാജ ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്ന് തളിച്ചുവടയിലും പങ്കെടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചേട്ടനൊരു ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ്. അത് പേരമംഗലത്തപ്പനെ പ്രാർത്ഥിച്ച് പൈസ ഇടുകയും അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി അത് മനസ്സിൽ വിചാരിച്ചാണ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്ന് തളിച്ചുവടയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും സാറിന് നല്ല വിശ്വാസമാണ്. മിക്കവർക്കും സാറിനെ പരിചയപ്പെട്ടവർക്കെല്ലാം സാറിനോട് നല്ല വിശ്വാസമാണ്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം.